ورحمه الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم، وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، ബഹുമാന്യ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ സന്തോഷമുള്ള ഒരു സംഗമമാണ് ഇത്. നേരത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ കെഎൻഎമ്മിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് പറഞ്ഞ പോലെ, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ഈയിടെ നടന്ന ഹൈസെക് സംഗമങ്ങളുടെ, സമ്മേളനങ്ങളുടെ അതിൽ പങ്കെടുത്തവർ എന്ന് പറയുന്നത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ്. 10,000-ക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ ഈ ഹൈസെക്കിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി ഈ സെഷനിൽ അറിയുക സ്നേഹനിധിയായ നമ്മുടെ റബ്ബിനെ എന്ന വിഷയത്തിലാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടികളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. മുതിർന്നവർ വേണ്ട, നമ്മുടെ ഹൈസെക്കിലെ പ്രതിനിധികൾ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. മുതിർന്ന പുരുഷന്മാരും സ്ത്രീകളൊന്നും എഴുന്നേൽക്കേണ്ടതില്ല. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്നവർ മാത്രം. ഇനിയിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വർത്താനം അടുത്തുള്ള ആളോട് പറയണം എന്നൊരാഗ്രഹം ഉണ്ടാവും അല്ലേ? വലിയൊരു ടെൻഡൻസി ഉണ്ടാവും, ഒന്നിങ്ങനെ പറയണമായിരുന്നു. ആ വളരെ അത്യാവശ്യമുള്ളൊന്ന് പറഞ്ഞാൽ മതി, മെല്ലെ പറഞ്ഞോളൂ ഇല്ലേ. ഇനി എല്ലാവരും തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ഒന്ന് നോക്കുക. നോക്കുമ്പോ ഒച്ചണ്ടാവുമോ? ആ ഒറ്റക്ക് നിൽക്കുന്ന ആള് ഇങ്ങോട്ട് നോക്കിയാ മതി. ഇനി അയാൾക്കൊന്ന് കൈ കൊടുക്കുക, ഒന്ന് സലാം പറയാം, മറ്റയാള് മടക്കുക. ചെയ്തോ? കുറച്ചാൾക്കാരാ ചെയ്തോ? ഇല്ലേ? ചെയ്തവർ ഇരിക്കാനായിട്ടില്ല, ഹൈസ്കൂളിൽ പഠിക്കുന്നവർ ഇരിക്കുക. 8, 9, 10. ഇനി അതിന്റെ താഴെ ആരെങ്കിലുമൊക്കെ ജ്യേഷ്ഠന്റെ കൂടെ, ജ്യേഷ്ഠത്തിയുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവരും കൂട്ടത്തിലിരിക്കുക. ഇനി പ്ലസ് വൺ ഫസ്റ്റ് ഇയർ, അതായത് പ്ലസ് വൺ ഇരിക്കുക. പ്ലസ് ടു ഓക്കെ, ഇരുന്നോളിരിക്കോ. അപ്പൊ ഇനി ഇപ്പൊ വർത്തമാനം പറയാനുള്ള ചാൻസ് കഴിഞ്ഞു, ചാൻസ് ഇങ്ങക്ക് തന്നു. ഇനി കുറച്ചു നേരം, അധിക സമയം ഞാൻ സംസാരിക്കുന്നില്ല, ഒരു അരമണിക്കൂർ ഇൻഷാല്ലാ. ഇത് കഴിഞ്ഞിട്ട് ഗേൾസിനുള്ള പ്രോഗ്രാം നടക്കാനുണ്ട്. അപ്പൊ വളരെ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ ഇതുവരെ നമ്മൾ കേട്ടതുപോലെ തന്നെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ഇരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്?
സാധാരണ നമ്മൾ പറയാറുണ്ട്, അല്ലാഹനെ പേടിച്ച് ജീവിക്കണം അല്ലേ, അല്ലാഹനെ പേടിച്ച് ജീവിക്കണം. നാടൻ ഭാഷയിൽ പറയും പടച്ചോനെ പേടിയൻ, ശരിയല്ലേ? അല്ലാഹനെ പേടിക്കണം. എന്നാൽ അല്ലാഹുവിനെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണോ? അല്ലാഹുവിനെ സ്നേഹിക്കണം. പലരും അല്ലാഹുവിനെ പേടി മാത്രമാണ്. പേടിക്കണം, സംശയമില്ല. നല്ല പേടി, ഏറ്റവും അധികം പേടിക്കേണ്ടത് അല്ലാഹുവിനെ തന്നെയാണ്. എന്നാൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. ആ അല്ലാഹു നമ്മോടും ഇഷ്ടമുള്ളവനാണ്. അല്ലാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണം. അല്ലാഹുവിന് നമ്മോടും വലിയ ഇഷ്ടമാണ്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ നമ്മുടെ ഒരാളുടെ ഉമ്മ ഉമ്മ പറയണം, മോനെ അല്ലെങ്കിൽ മോളെ എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. ഉപ്പ പറയണം, മോനെ മോളെ എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. അത് ആത്മാർത്ഥമായി തുറന്ന് പറയുന്ന ഉമ്മയോട് നമുക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ, ഉപ്പയോട് ഇഷ്ടമുണ്ടാകുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് വഹുവൽ ഗഫൂറുൽ വദൂദ്. ഒന്ന് ഓതി നോക്കി, ഓതികൊളി. വഹുവൽ ഗഫൂറുൽ വദൂദ് ലേ വഹുവൽ ഗഫൂറുൽ വദൂദ്. വഹുവൽ ഗഫൂറുൽ വദൂദ്, അതിന്റെ അർത്ഥം അറിയാവുന്നതായിരിക്കും. എന്നാൽ ഞാൻ പറയാം, അല്ലാ അവൻ ആരാണ്? അൽ ഗഫൂർ അവനാരാണ്? അൽ ഗഫൂർ, ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ നന്നായി പൊറുക്കുന്നവൻ എന്നാണ്. അൽ വദൂദ് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ളവൻ, സ്നേഹമുള്ളവൻ എന്നാണ്. അപ്പൊ അല്ല ആരാണ്? വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ നല്ല സ്നേഹമുള്ള പാപങ്ങൾ പൊറുക്കുന്നവനാണ്. മനസ്സിലായല്ലോ? അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അറിയുമ്പോൾ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അല്ലാഹ് പറയുന്നുണ്ട് അവൻ ശിക്ഷിക്കുന്ന പോലെ ഒരാളും ശിക്ഷിക്കില്ല. അതികഠിനമായതാണ് അല്ലാഹുവിന്റെ ശിക്ഷാ നടപടികൾ. പക്ഷേ അല്ലാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്നവൻ കൂടിയാണ് എന്ന് ആ അല്ലാഹുവിൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അവൻ അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഹൂദിൽ മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത്, അദ്ദേഹത്തിന്റെ ചില പ്രബോധന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നിടത്ത് പറയുന്നൊരു ഭാഗമുണ്ട്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം എന്ന് പറഞ്ഞാൽ പല ജാതി തെറ്റുകൾ ചെയ്തൊരു സമൂഹമാണ്. വിശ്വാസരംഗത്തെ വൈകല്യങ്ങളുണ്ട്, അതോടൊപ്പം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന അവസ്ഥ, ഇങ്ങനെ തുടങ്ങി പലതുമുണ്ട്. ഈ സമൂഹത്തോട് കുറേ ഉപദേശ ശേഷം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه إن ربي رحيم ودود واستغفروا ربكم നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഉണ്ടല്ലോ, ആ തെറ്റുകൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. അല്ലാഹുവേ ആ തെറ്റ് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ ആ അല്ലാഹുവോട്. വത്തൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങി ശുദ്ധിയാക്കണം. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, എന്റെ റബ്ബ് ആരാണ്? അങ്ങേയറ്റം സ്നേഹമുള്ള, സ്നേഹനിധിയായവനാണ്,
സ്നേഹമുള്ള കരുണ കാണിക്കുന്നവനാണ് എന്റെ റബ്ബ്. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ റബ്ബ് സ്നേഹനിധിയാണ്. നമുക്ക് അങ്ങേറ്റം ഏറ്റവും അധികം സ്നേഹിക്കാനുള്ള, നമ്മെ ഇങ്ങോട്ടും അധികം സ്നേഹിക്കുന്ന ആ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നമ്മോടുള്ള ഇഷ്ടത്തെക്കുറിച്ച്, അവന്റെ കാരുണ്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കലും യുദ്ധം കഴിഞ്ഞ ശേഷം ഇങ്ങനെ അവരുമായി അവരുടെ തടവുകാരെ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ആ സമയത്തുണ്ട് ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഈ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ നടന്ന് ആ തെരച്ചിലിന് ഒടുവിൽ തന്റെ കുഞ്ഞിനെ കിട്ടി. കുഞ്ഞിനെ, ചെറിയ കുഞ്ഞിനെയാണ് ആ തെരഞ്ഞുകൊണ്ടിരുന്നത്. ആ കുഞ്ഞിനെ കിട്ടി, ആ കുഞ്ഞിനെ വാരിയെടുത്തു, സ്നേഹം പ്രകടിപ്പിച്ചു ഒക്കെ ചെയ്തു. ഈ രംഗം വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ല അതറൗന ഹാദിഹിൽ മർആ, അല്ല ഈ പെണ്ണ്, ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇപ്പൊ ഇത്രയും നേരം തന്റെ കുഞ്ഞിനെ തെരഞ്ഞ് അവസാനം കുഞ്ഞിനെ കിട്ടി, ആ വാരിയെടുത്ത സന്തോഷത്താൽ വാരിയെടുത്ത ഉമ്മ തന്റെ ആ കുഞ്ഞിനെ തീയിലേക്ക് അങ്ങ് വലിച്ചെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വഹാബത്തെ എന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലേ, ഇല്ല, അവരെറിയില്ല. ആ കുഞ്ഞിനെ എങ്ങനെ എറിയും? അത്രയും സ്നേഹമുള്ള ആ കുഞ്ഞല്ലേ, ആ ഉമ്മ എങ്ങനെ എറിയാനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ഈ കുഞ്ഞിനോട് ആ ഉമ്മ കാണിച്ച കാരുണ്യമുണ്ടല്ലോ, അതിലേറെ വലിയ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളോട് കാണിക്കുന്നത്. ഇങ്ങനെ അറിയണം നമ്മൾ നമ്മുടെ റബ്ബിനെ, നമ്മുടെ സ്നേഹനിധിയായ റബ്ബിനെ, അൽ ഗഫൂറായ അൽ വദൂദായ ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം. ഇതിലേറെ സ്നേഹമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മോടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അവൻ തന്നിട്ടുണ്ട്. അവൻ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നേരം കിട്ടിയിട്ടുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കൂ. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിലൊക്കെ പഠിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്, നിങ്ങളെ വീട് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും നിങ്ങളുടെ വീട് ഉണ്ടോ? നിങ്ങളുടെ വീട്, ആ വീട് നിങ്ങൾ കയറി ചെല്ലുന്ന അതിന്റെ ആദ്യത്തെ വാതിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അടുക്കള, അങ്ങനെ തുടങ്ങി ഉള്ള റൂമുകൾ, അതുപോലെ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തുടങ്ങിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ സ്ഥിരമായി ജീവിക്കുന്ന, നിങ്ങൾ ഇന്നും ഇറങ്ങി വരുന്ന ആ വീടാണ്. ആ വീട്ടിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കണ്ണു ചിമ്മി നടന്നു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? 5 മിനിറ്റ് നേരം കണ്ണ് ചിമ്മിയിട്ടൊന്നിങ്ങനെ നടന്നു നോക്കിയാൽ ആ വാതിൽ നമുക്ക് കൈകൊണ്ട് തപ്പി അറിയണം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഓരോ റൂമിലേക്കും എത്താനുള്ള പ്രയാസം എത്രയാണ് ആലോചിക്കുക പ്രിയമുള്ളവരെ. ഈ 5 മിനിറ്റ് നേരം നമ്മളൊന്ന് കണ്ണടച്ചുകൊണ്ട് ആ വീട്ടിന്റെ അകത്ത് നടന്നാൽ ഓരോ റൂമിലും എത്തിപ്പെടണമെങ്കിലുള്ള പ്രയാസം എത്ര എന്നതൊന്ന് ആലോചിച്ചു നോക്കുക. എന്നാൽ ഓർക്കണം, ഈ അവസ്ഥ സ്ഥിരമായി അനുഭവിക്കുന്ന കണ്ണു കാണാത്ത മനുഷ്യന്മാർ നാട്ടിലുണ്ട്. ആലോചിക്കുക, അല്ലാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നത്. നമ്മുടെ എന്ത് യോഗ്യത കൊണ്ടാണ് നമ്മുടെ ആ 2 കണ്ണുകൾ പ്രവർത്തിക്കുന്നത്? നമ്മുടെ എന്ത് യോഗ്യത കൊണ്ടാണ്, എന്ത് ക്വാളിറ്റി കൊണ്ടാണ് നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ കാത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നത്, നമ്മുടെ ദഹന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ, അവന്റെ റഹ്മത്തല്ലേ, അവന്റെ അനുഗ്രഹമല്ലേ? അങ്ങനെ നമ്മൾ ചോദിക്കാതെ നമുക്ക് വേണ്ടതൊക്കെ തന്നവനാണ് അർഹമുർ റഹീമീനായ അല്ലാഹ്.
അല്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യരെ നാം ഏറ്റവും നല്ല ഘടനയോടെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. ഏറ്റവും നല്ല ഘടനയിൽ ചില ആളുകൾ ഇപ്പോ യുക്തിവാദത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിം നാമത്തിൽ രംഗത്ത് വന്നുകൊണ്ട് ചോദിക്കാറുണ്ട്. അല്ലാഹു പറയാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയോടെയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് എത്ര കണ്ണു കാണാത്ത മനുഷ്യന്മാർ നാട്ടിലുണ്ട്, കാത് കേൾക്കാത്ത മനുഷ്യന്മാർ നാട്ടിലുണ്ട്, സയാമീസ് ഇരട്ടകൾ നാട്ടിലുണ്ട്. അഹ്സനു തഖ്വീം എന്നല്ലേ അല്ലാഹു പറഞ്ഞത്? അതേ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നാം മനുഷ്യനെ പരീക്ഷിക്കും പല നിലക്ക്, പേടി നൽകിയിട്ട്, ദാരിദ്ര്യം നൽകിയിട്ട്, വിശപ്പ് നൽകിയിട്ട്, ശാരീരിക പ്രയാസങ്ങൾ നൽകിയിട്ട്, സാമ്പത്തിക മാന്ദ്യം നൽകിയിട്ട് പലതുകൊണ്ടും പരീക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ പരീക്ഷിക്കപ്പെടുന്ന കണ്ണ് കാണാത്ത മനുഷ്യൻ, അവൻ ആ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, കാത് കേൾക്കാത്ത മനുഷ്യൻ ചിന്തിക്കേണ്ടത്, ആ നിലക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, ഞാൻ ക്ഷമിക്കുകയാണെങ്കിൽ എന്റെ ജീവിതകാലം അല്ലാഹു എത്ര കാലമാണ് ആയുസ് തരുന്നത് എനിക്കറിയില്ല, കിട്ടുന്ന കാലം ഞാൻ അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു പകരം എനിക്ക് സ്വർഗം തരും എന്ന് മനസ്സിലാക്കി ക്ഷമക്കുള്ള കൂലി തരുമെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ അത് അയാൾക്ക് ഹൈറാൻ പരീക്ഷിക്കുമെന്ന് അതേ അല്ല പറഞ്ഞിട്ടുണ്ട്. സാധാരണ അവസ്ഥ അല്ലാഹു തആല ആദ്യം വിശദീകരിച്ചു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കണ്ണു കാണാത്ത മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതായിട്ട് ഖുദുസിയായ ഹദീസിലൂടെ പറയാണ്, ഞാൻ എന്റെ ഒരു അടിമയെ അവന്റെ പ്രിയപ്പെട്ട രണ്ടെണ്ണം കൊണ്ട് പരീക്ഷിച്ചാൽ, ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം കണ്ണിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. ആ രണ്ടെണ്ണം കൊണ്ട് കണ്ണിന്റെ കാഴ്ച നൽകാതെ പരീക്ഷിച്ചാൽ ഫസ്സബറ, എന്നിട്ട് ആ മനുഷ്യൻ ക്ഷമിക്കുകയും ചെയ്താൽ അതിന് പകരമായി ഞാൻ അവന് സ്വർഗം നൽകുമെന്ന് എന്ന് അല്ലാഹു തആല പറഞ്ഞതായി ഖുദുസിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ അതവർക്ക് ക്ഷമിക്കുമ്പോൾ ഖൈറാണ്. കണ്ണു അപ്പോ കണ്ണില്ലാത്ത ഒരാളെ കണ്ണുള്ള ആള് കാണുമ്പോ ആലോചിക്കേണ്ട എന്താണ്? അല്ലാ എന്നങ്ങനെ ആക്കിയില്ലല്ലോ, അൽഹംദുലില്ലാ അല്ലേ. എന്റെ കുടുംബത്തിലെ തന്നെ പല ആൾക്കാരുണ്ട്, അൽഹംദുലില്ലാ അങ്ങനെ ആക്കിയില്ലല്ലോ, അയാൾക്കും ഖൈറായി. അപ്പൊ ഇതാണ് ഞാൻ ഇടക്ക് സൂചിപ്പിച്ചത് മാത്രം. അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ നിലക്കാണ്, വളരെ പെർഫെക്റ്റ് ആയ നിലക്ക്. എന്തെങ്കിലും ന്യൂനത പറയാൻ പറ്റാത്ത അത്രയും കൃത്യമായ നിലക്കാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ആ അല്ലാഹുവിനെ നമ്മൾ അറിയുമ്പോ മനസ്സിലാക്കുമ്പോ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലാഹു അവനെ പരിചയപ്പെടുത്തി തന്ന രൂപത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു പറയുന്നുണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അല്ലാഹു കുറെ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ വെച്ചു അല്ലേ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار سورة آل عمران ഏകദേശം അവസാന ഭാഗമാണ്. അല്ല പറയുന്നത് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, തീർച്ചയായും രാത്രിയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലുമൊക്കെ മാറി മാറി വരുന്നതിൽ ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കുറേ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കാൻ കുറെ ചാൻസ് ഉണ്ട് എന്നർത്ഥം. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, എന്നിട്ടോ നിന്നും ഇരുന്നും കിടന്നും കൊണ്ട് അല്ലാഹനെ ഓർക്കുന്നവരാണവർ. ويتفكرون في خلق السماوات والارض ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം അവർ എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. റബ്ബന
മാ ഖലഖ്ത ഹാദാ ബാത്തിലാ സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ. ആ പോയിന്റ് കണ്ടെത്തണം. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഇന്നിപ്പോ പഠിച്ചിട്ട് ഇപ്പൊ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറികളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇനിയും കൂടുതൽ കൂടുതൽ പഠനരംഗത്തേക്ക് മുന്നേറുമ്പോ ഒരു പക്ഷേ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന അതിസങ്കീർണമായ, ഒരു പക്ഷെ ഒരു വലിയ ഫാക്ടറിയിൽ നടക്കുന്നതിനേക്കാളും സങ്കീർണമായ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ തലച്ചോറിൽ നടക്കുന്നത്, ഈ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത് നിങ്ങളുടെ പഠനത്തിൽ വരുന്നു എന്ന് വിചാരിക്കൂ നിങ്ങൾ. അതല്ലെങ്കിൽ ഇവിടെ അള്ളാഹു സംവിധാനിച്ച മറ്റേതെങ്കിലും സംവിധാനത്തെ കുറിച്ച് ഒരു ചെറിയ ഒരു വിത്ത് മുളച്ച് വന്ന് അതൊരു സസ്യമായി, ഒരു ചെടിയായി, ഒരു വൃക്ഷമായി, അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടാകുന്നത് നിങ്ങൾ പഠിക്കുന്നു എന്ന് വിചാരിക്കൂ. അവിടെയൊക്കെ നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്ന അത്ഭുതകരമായ ഈ പ്രതിഭാസങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോ, പഠിക്കുമ്പോ അവിടെ എത്തിപ്പെടേണ്ട പോയിന്റ് റബ്ബന റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. റബ്ബേ, ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നിനക്കൊരു വലിയ ഒരു ലക്ഷ്യമുണ്ട്. സുബ്ഹാനക്, ഇത് മനസ്സെന്ന് വരികയാണ്. സുബ്ഹാനക്, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. അല്ല, നീ പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, നീ ഞങ്ങൾ നരകത്തുനിന്ന് കാത്തിരക്ഷിക്കണേ എന്ന പ്രാർത്ഥനയിലേക്കാണ് ഈ ചിന്ത എത്തുക എന്നർത്ഥം. അല്ലാഹുവിനെ അങ്ങനെ മനസ്സിലാക്കണം അല്ലേ. ചെറിയ ഉദാഹരണം, നമ്മുടെ ചെറിയ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഉദാഹരണം വെള്ളത്തെ കുറിച്ച് അല്ലേ. വെള്ളത്തിന്റെ രാസനാമം, വെള്ളത്തിന്റെ കെമിക്കൽ നെയിം H2O. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഓ ഓക്സിജൻ അല്ലേ. ഇതറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? ഇല്ല. ഈ എച്ചിന്റെ ഗുണം, ഹൈഡ്രജന്റെ ഗുണം എന്താണ്? അതിന്റെ സ്വഭാവം എന്താണ്? അത് തുറന്നു വിട്ടാ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കത്തുവോ? കത്തും അല്ലേ. ഓക്സിജനോ? കത്താൻ സഹായിക്കും. അല്ലേ. അപ്പൊ സത്യത്തിൽ ഈ കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ രണ്ട് വാതകങ്ങൾ കൂടി ചേരുമ്പോ എന്താണ്ടാണ്ട്? ഒരു കച്ചറും വേറൊരു കച്ചറയും കൂടി കൂടിയ പെരും കച്ചറ ഉണ്ടാണ്ടേ. ഏയ്, ഒരുത്തൻ കച്ചറ, മറ്റോ അതിലും വലിയ കച്ചറ, രണ്ടാളും കൂടി എന്താണ്? ലോക കച്ചറ. പക്ഷേ അല്ല, കാത്തുരക്ഷിക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായി എന്ന് വിചാരിക്കും, സങ്കല്പിക്കും. ആ സമയത്ത് അവൾ ആദ്യം എന്താ ചെയ്യ? നിങ്ങൾ അറിവിലൊരു തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ കെടുക്കാൻ നോക്കണം ആദ്യം, എന്നിട്ട് വിളിച്ചാൽ മതി ഫയർഫോഴ്സിനെ. മനസ്സിലേ? ശരി, നമ്മക്കൊണ്ട് ഒതുങ്ങൂല കാണുമ്പോ ഉടൻ എന്ത് ചെയ്യും? ഫയർഫോഴ്സിന് വിളിക്കും. നമ്പർ എത്ര അറിയില്ലേ? 101 അല്ലേ. 100 അടിച്ചാലോ? ഏ പോലീസ്. ഓക്കെ, അപ്പൊ ഈ 101 നമ്മൾ ഉടനെ അടിക്കുന്നു. ഇവരെന്ത് ചെയ്യും? ഇവരെങ്ങനെ സംഗതി വിവരം പറഞ്ഞ ഉടനെ സൈറൺ മുഴക്കിയിട്ട് അങ്ങനെ വരികയാണ്. എന്നിട്ട് എന്താ അടിക്കാൻ പോണത്? H2O. എച്ച് എന്താ? ഹൈഡ്രജൻ. ഓ എന്താ? ഓക്സിജൻ. ആദ്യേ തീ കത്തിക്കൊണ്ട് കൈക്ക് ഈ കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ ഈ സാധനം അടിച്ചു വിട്ടാൽ എന്ത് സംഭവിക്കണം? പെരും കത്തിലെത്തണം അല്ലേ. ഫയർഫോഴ്സുകാരെ നാട്ടുകാർ ആട്ടി വിടോ? എന്തേ അത്? ഒരു നിശ്ചിത അനുപാതത്തിൽ എച്ചും ഓയും ഹൈഡ്രജനും ഓക്സിജനും ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നപ്പോൾ മറ്റൊരു അത്ഭുത വസ്തു ഉണ്ടായി. അതാണ് വാട്ടർ, വെള്ളം. എത്ര വലിയ അത്ഭുതാപ്പത്! ചിന്തിച്ചു നോക്കും, ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ. ഇനിയിപ്പോ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഞാൻ സംസാരിക്കുമ്പോഴും എന്റെ ബുദ്ധി വർക്ക് ചെയ്യണം വേണ്ടേ? എന്തെയും പറയാൻ പറ്റുമോ? വർക്ക് ചെയ്യണം. ഞാനിത് പറയുമ്പോ നിങ്ങൾ കേൾക്കണം കേട്ടോ. കേൾക്കണ്ടോ? കേൾക്കണ്ടോ? ഇല്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട് അല്ലേ. കേൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ആ ചോദ്യം ഉടനെ നിങ്ങൾക്ക് മനസ്സിലാണ്, ഒരു ചോദ്യമാണ്. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണോ? കേൾക്കുന്നുണ്ടോ? ഇടണോ? കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മനസ്സിലായി? ഉടനെ അത് കിട്ടി, ഉടനെ ഉത്തരവും വന്നു. അതൊന്ന് ആലോചിക്കട്ടെ, എന്താപ്പാ കേട്ടത്? ഒന്നോ പിന്നെ കുറച്ചേരം ആ കേൾക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദിച്ചല്ലേ. അതിന് ഉത്തരപ്പം എന്താ പറയാ? കേട്ടിനെയോ?
ആലോചിക്കുണ്ടോ നമ്മള്? ഇല്ല, ഉടനെ വന്നു അല്ലേ. ഇതിന്റെ ഇടയിൽ എത്ര പ്രവർത്തനം നടക്കണം ആലോചിച്ചു. ഞാൻ പറയാൻ പറയുമ്പോൾ അതിങ്ങനെ ചിന്തിച്ചു വന്നിട്ട് ഞാൻ പറയണം, അതിങ്ങനെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ കാതിലൂടെ കർണപുടങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ നിങ്ങളുടെ തലച്ചോറിലെത്തി ഇന്ന മെസ്സേജാണ് ആ കേട്ടതെന്ന് സെക്കൻഡുകൾ എത്രയോ താഴെ വല്ല സമയം കൊണ്ട് അത് നടക്കണം. ആര് നടത്തുന്നു ഇത്? ആ റബ്ബിനെ അറിയേണ്ടത്. അതേ റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക്. അതണ്ട് വെറും മനസ്സെന്ന് റബ്ബേ ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നീ നിനക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, സുബ്ഹാനക് നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഫഖിന അദാബന്നാർ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് വരും. ഇതാണ് അതിന്റെ സ്ഥിതി. അപ്പൊ ആ രീതിയിൽ അല്ലാഹുവിനെ മനസ്സിലാക്കണം. അങ്ങനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. ഇനി നോക്കൂ സൂറത്തുൽ അൻആമിലെ ഒരു വചനം അല്ലാഹു പറയുന്നുണ്ട്, 59-ാമത്തെ ആയത്ത്. വഇന്ദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹുവ വഇന്ദഹു മഫാതിഹുൽ ഗൈബ്. അല്ലാഹുവിന്റെ അരികിലാണ് അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുള്ളത്. അദൃശ്യത്തിന്റെ താക്കോലുള്ളത് ആരുടെ പക്കലാണ്? ആരുടെ പക്കലാണ്? അല്ലാഹുവിന്റെ പക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അത് അറിയില്ല. അപ്പൊ അല്ലാഹുക്കാണ് ഗൈബ് അറിയുന്നത്. നമ്മുടെ നാട്ടില് പല ആൾക്കാർക്കും വിശ്വാസമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ പിന്നെ ഫ്രണ്ട്സുമായി ചർച്ച ചെയ്യുമ്പോ പറയും, ഏ അമ്പ്യാവലിയക്കന്മാർ ഗൈബ് അറിയില്ലേ, നിങ്ങൾ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറയുമ്പോ അമ്പ്യാവലിയക്കന്മാർക്കൊക്കെ ഗൈബ് അറിയും എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരമധ്യേ അത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോ സ്നേഹത്തോടെ തിരുത്താൻ സാധിക്കണം നിങ്ങൾക്ക്. അതിനൊന്ന് ഇത് സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്ത്. എന്താ? വഇന്ദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യജ്ഞാനത്തിന്റെ താക്കോൽ, അദൃശ്യത്തിന്റെ താക്കോല് അല്ലാന്റെ അരികിലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അത് അറിയില്ല. ഞാനൊരു സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു കല്യാണ സദസ്സിലേക്ക് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലം വരികയാണ്. അപ്പോ അവിടെ ചെറിയ കൊച്ചു പെൺകുട്ടികൾ, ചെറിയ മക്കള്, അവരിങ്ങനെ അവരുടെ പിതാക്കള് ബദർ യുദ്ധത്തിലൊക്കെ നടത്തിയ ധീരം ധീരമായ പ്രവർത്തനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. നമ്മൾ മാപ്പിളപ്പാട്ട് പാടല്ലേ, എങ്ങനെ മാപ്പിളപ്പാട്ട് അല്ലേ പാടല്ലേ? ആ അങ്ങനെ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവരുടെ ബദർ, ആ ബദർ യുദ്ധത്തിൽ നടന്ന അവരുടെ പിതാക്കളൊക്കെ പങ്കെടുത്ത അവര് നടത്തിയ ധീരം ധീരമായ പ്രവർത്തനങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ഈ കൊച്ചു മക്കൾ ഇങ്ങനെ പാട്ട് പാടാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലം വരുന്നത്. അപ്പോഴോ ഈ കുട്ടികൾ പാട്ടിന്റെ വരിയൊന്ന് മാറ്റി അവര് പറഞ്ഞു, വഫീന നബിയുൻ യഅലമു മാ ഫീ ഖദി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട്. നബി റസൂലുള്ളാഹി സ്വല്ലം വരികയാണ്. അപ്പൊ പാട്ട് ലൈൻ മാറ്റി, എന്താ? വഫീന നബിയുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു നബി ഉണ്ട്. യഅലമു മാ ഫീ ഖദി, നാളെ നടക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആരെ പറ്റിയ? റസൂലുള്ളാഹി സ്വല്ലം പറ്റി. അപ്പൊ റസൂലുള്ളാഹി എന്താ ചെയ്തത്? ആ കുട്ടിയൊക്കെ എന്നെ പറ്റി ശരിക്കും അറിയാലോ, ഏ നല്ല മക്കളാണല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിക്ക് അങ്ങനെ വൈബ് അറിയെങ്കിൽ, മറഞ്ഞ കാര്യങ്ങൾ അറിയെങ്കിൽ റസൂലുള്ളാഹി എന്താ പറഞ്ഞു? ഓ ഞാൻ പറഞ്ഞു കൊടുക്കാതെ കുട്ടികൾ വളരെ വളരെ ഉഷാറാണല്ലോ, അഡ്വാൻസ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ എന്നാണോ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, മക്കളെ ഇത് പാടരുത് കേട്ടോ, നിങ്ങൾ പാടരുതേ. അമ്മാ ഹാദാ ഫലാ തഖൂലൂഹു, ഇത് നിങ്ങൾ പറയരുത്. ഇന്നഹു ലാ യഅലമു മാ ഫീ ഖദിൻ ഇല്ലല്ലാ, മക്കളെ ഭാവിയിലുള്ള കാര്യങ്ങൾ അല്ലാഹുക്കല്ലാതെ ആർക്കും അറിയില്ല കേട്ടോ. ആ കുഞ്ഞു ഹൃദയങ്ങളിൽ അല്ലാന്റെ റസൂലുള്ളാഹി സ്വല്ലം എന്താണ് ഒരു കറക്ഷൻ നടത്തി, തിരുത്ത് നടത്തി, ശരിയാക്കി കൊടുത്തു. മക്കളെ ഇത് പറയരുത്, അറിയോ അറിയോ റസൂലുള്ളാഹി സ്വല്ലം മക്ക് ഇല്ല. അപ്പോ ആ അല്ലാഹുവിന് മാത്രമാണ് ഗൈബ് അറിയുന്നത് എന്ന് അല്ലാഹുവിനെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട്.
ആർക്കെ ഗൈബ് പറയൂ? അല്ലാഹുവിന് മാത്രം. ഇനി നമ്മൾ നോക്കൂ അടുത്ത അതിന്റെ അടുത്ത ഭാഗം. അല്ല പറയണം, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അല്ലാഹുവിന് കടലിലും കരയിലും ഉള്ളതെല്ലാം അറിയുന്നു. അവൻ അറിയാതെ കരയിലൊന്നുമില്ല, കടലിലൊന്നുമില്ല, എവിടെയൊന്നുമില്ല, അവനാണ് അല്ലാഹ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അല്ലാത്തൊരു വചനമാണത്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവൻ അറിയാതെ ഒരു ഇല വീഴുന്നില്ല. വമാ തസ്ഖുതു മിൻ വറഖാ, ഒരു ഇലയും വീഴുന്നില്ല. ഈ കടവത്തൂര് വേണ്ട, നമ്മളെ ഈ വേദിയുടെ ചുറ്റിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എത്ര മരങ്ങളുണ്ട്. ഞങ്ങളുടെ നോക്കിട്ട് ശ്രദ്ധ പോണ്ട, ഇവിടെ ശ്രദ്ധിക്ക. അപ്പൊ എത്ര മരങ്ങളുണ്ട്? ഈ മരങ്ങള്, ഈ മരങ്ങളിൽ എത്ര ഇലകളുണ്ട്? പെണ്ണാണല്ല പറഞ്ഞത്, ആലോചിക്കാൻ വേണ്ടിയാണ്. എത്ര ഇലകൾ അല്ലേ? ഇനി നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്താൽ കണ്ണൂരും കോഴിക്കോടും ഇങ്ങനെ എല്ലാം മലപ്പുറവും ഇങ്ങനെ നമ്മളെ കേരളത്തിൽ മൊത്തെടുത്ത്, ഇന്ത്യയിലെടുത്ത് അല്ലേ, ഏഷ്യ ലോകത്ത് വെറുതെ ഇങ്ങനെ ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്, എത്ര കോടാനുകോടി മരങ്ങൾ, എത്ര ഇലകൾ നമ്മുടെ ചിന്തയിൽ വരുന്നുണ്ടോ? നമ്മുടെ സങ്കല്പ വരുന്നുണ്ടോ? ഇല്ലല്ലോ, അതിന്റെ അപ്പുറത്ത് അല്ലേ. നോക്കൂ, ആ അതിൽ ഒരു ഇല, വമാ തസ്ഖുതു മിൻ വറഖ, ഒരു ഇല വീഴുന്നില്ല. ഇല്ലാ യഅലമുഹാ, അവൻ അറിയാതെ. അവനാണ് പ്രിയമുള്ളവരെ നമ്മുടെ റബ്ബ്, അവനാ നമ്മുടെ സ്നേഹനിധിയായ റബ്ബ്. ഒരു ഇല പോലും അവൻ അറിയാതെ വീഴുന്നില്ല. ആ റബ്ബിനോടല്ലേ നമ്മുടെ സങ്കടം പറയേണ്ടത്? ആ റബ്ബിനോടല്ലേ നമ്മുടെ പ്രാർത്ഥന നടത്തേണ്ടത്? ആ റബ്ബിനോടല്ലേ നമ്മുടെ ഇഹത്തിലെയും പരത്തിലെയും വിഷയങ്ങൾ ചോദിക്കേണ്ടത്? അതെ, ആ അല്ലാഹുവോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി അല്ലാഹു പറയണം, വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അർദ് വലാ റതുബിൻ വലാ യാബിസ് ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എന്താണ്? ഈ ആകാശ ഭൂമികൾ എവിടെയെങ്കിലും ഒരു ധാന്യമോ ഉണങ്ങിയ എന്തെങ്കിലുമോ അല്ലെങ്കിൽ പച്ചയായ ഒരു വസ്തു ഒന്നുമില്ല, അല്ലാഹുവിന്റെ കൃത്യമായ രേഖയിൽ ഉണ്ടാകാതെ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അവനാണ് നമ്മുടെ അല്ലാഹ്, അവനാണ് നമ്മുടെ റബ്ബ്, സ്നേഹനിധിയായ റബ്ബ് എന്നത് ആ റബ്ബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മോനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശങ്ങളിൽ, സൂറത്തുൽ ലുഖ്മാൻ ഉണ്ടല്ലോ, അതിലെ ഉപദേശങ്ങളിൽ ഒരു ഉപദേശം എന്താണ്? യാ ബുനയ്യ, പൊന്നു മോനെ, മോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മോനെ ഒരു കാര്യം, നീ ചെയ്യുന്ന ഒരു കാര്യം അതൊരു കടുക് മണിയോളമേ ഉള്ളൂ, അതിലേറെ ചെറുതാണ് എന്ന് വിചാരിക്കുക. എന്നിട്ട് അത് ഫതകുൻ ഫീ സഖറ, അതേതോ ഒരു പാർ, വലിയ പാറിന്റെ ഉള്ളിൽ എവിടെയോ ആണ്, അത്രയും ചെറുത്. എന്നിട്ടോ അല്ലെങ്കിൽ ഔ ഫി സമാവാതി ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയോ, ഇനി ഭൂമിയിൽ വേറെ എവിടെയോ ആണ് ആ കടുക് മണിയോളമുള്ള നിന്റെ ആ പ്രവൃത്തി എന്ന് വിചാരിക്കും മോനെ. യഅതി ബിഹല്ലാ, മോനെ യഅതി ബിഹല്ലാ, അല്ല അത് കൊണ്ടുവരും കേട്ടോ മോനെ എന്ന് ലുഖ്മാനുൽ ഹക്കീം തന്റെ മോനെ ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം നമ്മളെ മനസ്സിലുണ്ടാണോ? നമ്മളെ മനസ്സിലുണ്ടാണോ? എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ എല്ലാ രഹസ്യം അറിയുന്നവനാണ്, അത് കൊണ്ടുവരുന്നവനാണ്, പരലോകത്ത് ചോദ്യം ചെയ്യും നമ്മളെ, ആ ബോധം നമുക്കുണ്ടാണോ? അതുകൊണ്ട് രഹസ്യ ജീവിതവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പരസ്യ ജീവിതവും ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. ഇരിക്കട്ടെ പ്രിയമുള്ളവരെ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ആ രീതിയിൽ നമ്മൾ അറിയുക. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അല്ലാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുള്ളൂ. അതാണ് മുജാഹിദ് പ്രസ്ഥാന ഈ സമൂഹത്തോട് ഏറ്റവും പ്രധാനമായി പറയുന്നത്, ആരാധന അല്ലാഹുക്ക് മാത്രം. ആരാധന എന്ന് പറയുമ്പോൾ ആരാധന എല്ലാ വശങ്ങളും എല്ലാം അല്ലാഹുക്ക് മാത്രമായിരിക്കണം അല്ലേ. അല്ലാഹുവിനല്ലാതെ ആരാധനയെപ്പെട്ട ഒന്നും അർപ്പിക്കാൻ പാടില്ല. അർപ്പിച്ചാൽ അതാണെന്ത്? ഷിർക്ക്. ഷിർക്ക് ചെയ്താലുള്ള അപകടം എന്താണ്? ആലോചോളി, ഷിർക്ക് ചെയ്താലുള്ള അപകടം എന്താണ്? എന്താ വരിക? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. ഷിർക്ക് ചെയ്താലുള്ള അപകടം എന്താണ്? ഒരപകടമില്ലേ?
അറിയണ ഒരാൾ ഉറക്കെ പറഞ്ഞോ, എന്താണ് നരകം? യെസ്, നരകം എന്ന് പറഞ്ഞാൽ കേവലം നരകമല്ല, നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരും. എന്താണ് നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരും? നരകത്തിന്റെ ഭീകരത നമ്മൾ ആലോചിച്ചുണ്ടോ? നരകത്തിൽ കത്തിക്കപ്പെടുന്ന സാധനം എന്താ? കല്ല്. മനുഷ്യന്മാര് കല്ലൊക്കെ ഇട്ടിട്ട് കത്തിക്കണ സാധനം ആലോചിച്ചോക്കും. കല്ല് കത്തുക, കല്ല് കത്തണെങ്കിൽ അതിന്റെ ചൂടത്ര. നമ്മളെ ഇവിടെ ഇവിടെ മനുഷ്യർ ഉപയോഗിക്കുന്ന തീ നമ്മളാലോചിച്ച് ഒന്നും വേണ്ട. ഒരു മെഴുകുതിരി നമ്മളെ മേശപ്പുറത്ത് കത്തിച്ചു വെച്ചു എന്ന് വിചാരിക്കും. ഒരു ഒന്നോ രണ്ടോ സെന്റിമീറ്റർ മാത്രമുള്ള ആ ഒരു തീനാളമുണ്ട്, അതിൽ നമ്മുടെ വിരലൊന്നും ഇങ്ങനെ വെച്ച് ഒന്ന് പിടിക്കാൻ കഴിയോ? ഈ ടെസ്റ്റ് ചെയ്ത് പൊള്ളിക്കണ്ട, പൈസക്കിന് പറഞ്ഞാന്നും പറഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞത് അതുപോലും കഴിയൂല. നരകമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ എത്രയോ ഇരട്ടി ചൂടാണ്. അള്ളാഹു നമ്മളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരും ശിർക്ക് ഇതാണ് ഒന്ന്. ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വമാവാഹു നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അല്ലാഹുൽ ശിർക്കിയത മനുഷ്യനെ ശാശ്വതമായുള്ള എന്താണ്? നരകം, കാലാകാലം നരകം. ഇത് പുറത്തേക്കില്ല. എന്നാൽ തൗഹീദ് ഉള്ള വിശ്വാസം റെഡിയായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആ തെറ്റിന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടെങ്കിലും പുറത്തേക്ക് വരാം. പക്ഷേ ഒരു അല്പനേരത്തെ ശിക്ഷ പോലും താങ്ങാൻ കഴിയുന്നതല്ല എന്ന് ഗൗരവത്തോടെ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം. ഇനി ശിർക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ എല്ലാ അമലും വെറുതെ പോകും. ഒരു അമലും സ്വീകരിക്കൂല. നിസ്കാരം ഉണ്ടെങ്കിൽ അത് വെറുതെ, നോമ്പ് വെറുതെ, ചെയ്ത എല്ലാ അമലും ബാത്തിലായി പോകും ശിർക്ക് ചെയ്താൽ. ഇത്ര ഗൗരവമുണ്ട്. ഇതുകൊണ്ട് ഇനി വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത്ര ഗൗരവകരമായ അവസ്ഥ ഉള്ളതുകൊണ്ട് അല്ലാഹുവിന് മാത്രമേ ഇബാദത്തൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാം അല്ലാഹു, പ്രാർത്ഥനയോ അതും അല്ലാഹുവോ? നമ്മുടെ നാട്ടില് വലിയ തർക്കം നടക്കാറുണ്ട്, അല്ലാണ്ട് മാത്രമാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാണ്ട് മാത്രമാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ അല്ലേ എന്ന് തർക്കം മുസ്ലിങ്ങൾക്കിടയിൽ. അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ അല്ലേ? എന്തർത്ഥം? എന്തർത്ഥം? ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് ആ നിസ്കാരം, ഇപ്പൊ പള്ളിയിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തെങ്ങനെ ഇറങ്ങണം, ഇറങ്ങുമ്പോ അവിടെ നിന്ന് ഒരു അപകടം, ഒരു ആക്സിഡന്റ് കണ്ടു എന്ന് വിചാരിക്കും, അല്ലാഹു കാക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളെ സമൂഹത്തിൽ നിന്ന് പലജാതി വിളി വരും. എന്താണ് ആയി വരുന്ന വിളിയാണ്? ബദരിങ്ങളെ മുത്തുനബിയേ, ഒറ്റ വിളി. ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോ ഒന്നും വേണ്ട, പിന്നെ എന്തെങ്കിലും ഒരു എന്നെ പ്രയാസപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന ഒരു ഒരു വിവരം ക്ലാസ്സിൽ ടീച്ചർ പറയണം. അപ്പൊ നിങ്ങൾ അടുത്തിരിക്കണമെന്ന് പറയണം, ബദരിങ്ങളെ എന്ന് പറഞ്ഞു തരുതുള്ളി. നിങ്ങൾ എന്താ ചെയ്യാ? ഓം ബദരിങ്ങളെ അറിഞ്ഞ് നമ്മളോ അല്ലാന്നും പറഞ്ഞു. അപ്പോ ഈ നിങ്ങളുടെ ആ സുഹൃത്തിനും തിരുത്തണ്ടേ? ഒന്ന് ശ്രമിച്ചൂടെ? നീ ആ പറയേണ്ടത് ബദരീങ്ങളോടല്ല, ബദരീങ്ങൾ പോലും പ്രാർത്ഥിച്ച അല്ല ഇല്ലേ ഇത്? തസ്തഈദൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. അല്ല പറഞ്ഞിട്ടുണ്ട് ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവോട് ദാ പ്രാർത്ഥിക്കുന്നു, ഇത് തസ്തഈദൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം. ആരോടാണ്? ആരോടാണ്? റബ്ബിനോട്. ആര് തേടി? ബദരീങ്ങൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, റസൂലുള്ളാഹി സഹാബത്തും, അവർ തേടി ആരോട്? അല്ലാഹുവോട്. അല്ലാഹു ഉത്തരം നൽകി, ആയിരത്തോളം വരുന്ന മലക്കുകളെ തുടരെ തുടരെ അയച്ചുകൊണ്ട് നാം നിങ്ങളെ സഹായിക്കും എന്ന്. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മുടെ കൂട്ടുകാർക്ക് നല്ല നിലക്ക്, സ്നേഹത്തോടെ. ഇല്ലെങ്കിൽ ആ അപകടകരമായ അവസ്ഥയെ രക്ഷപ്പെടുത്താൻ അവസരം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക അവസരം ഉണ്ടായിട്ട്, ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തലാവൂലേ? സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക, ദേഷ്യം പിടിച്ചുകൊണ്ടല്ല, കുഴപ്പമുണ്ടാക്കിയോണ്ടല്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെയൊക്കെ നാടുകളിൽ ചില ഉമ്മമാര് കുട്ടിയെ തൊട്ടില്ലെങ്കിൽ നാട്ടുകാണ് അല്ലേ? എന്താ താരാട്ട് പാട്ടിന്റെ കൂടെ ഉമ്മ പാടുന്ന പാട്ട്?
പലതും പാടും, അമ്മ പഠിച്ച പാട്ടൊക്കെ പാടും. അപ്പൊ എന്ത് ചെയ്യും? ആ കൂട്ടത്തുണ്ടാവില്ല, ഉമ്മ അങ്ങനെ പാടും. ചില കുട്ടികൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് മൂളിയിട്ട് ഇങ്ങനെ ഉറങ്ങും ചിലപ്പോ, അല്ലേ? ഇല്ലേ, ഉറങ്ങും. ഈ ആട്ടുന്നതിനിടയില് ഉമ്മ എന്തോരം ഓഫുലത്തിലാണ്. ഇപ്പത്തെ ആട്ടലൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു കയ്യിലില്ല ഇല്ല അങ്ങനെയൊക്കെ ആണല്ലോ. ആ ഓഫുലത്തിന്റെ ഇടയില് മൊബൈൽ ഉമ്മ ഇങ്ങനെ വാട്സപ്പ് നോക്കി കൊടുക്കണം, അതിന്റെ ഇടയിലാണ് ഇല്ല അടക്കണ. അടുത്തുള്ള കട്ടിലെ ആ മൂലക്കല് കുട്ടിന്റെ തലയാണ് മുട്ടീന്ന് വിചാരിക്കും. കുട്ടി അങ്ങട്ട് തുള്ളിപ്പടച്ച് കരഞ്ഞു. ചിലമ്മാര് വിളിക്കും, ബദരീങ്ങളെന്റെ കുട്ടി, മുത്തുനബിയേന്റെ കുട്ടി. ഇതരെ പറഞ്ഞതോ ഇലാഹ ആയിട്ട് അല്ല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരാധന എല്ലാ വശു ആർക്കെ അർപ്പിക്കുള്ളൂ? അല്ലാഹ്ക്ക് അർപ്പിക്കുള്ളൂ. ഇപ്പോഴോ പ്രാർത്ഥന എന്ന് ഈ ആരാധന അമ്മ ഇവിടെ അർപ്പിച്ചത് ആലോചിക്കങ്ങള്. അപ്പൊ അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇത് നമ്മളെന്ത്, നമ്മള് ഉറച്ചവരാണ്, ഒന്നുകൂടിയാണ് ഉറപ്പിക്കുക. ഇനി ഞാൻ അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം. ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും അവരുടെ പ്രാർത്ഥനകളൊക്കെ നടത്തിയത് അവരോടാ അള്ളാഹുവോട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയില്ലേ? എന്താണ്, എന്താണ്? പഴം നിന്നാൻ പാടില്ല, അള്ളാഹ് പറഞ്ഞു, കഴിച്ചുപോയി, ചെയ്തു പോയത് തെറ്റായി പോയി ബോധ്യമായോ പ്രാർത്ഥിക്കണ്ട. എന്താ, റബ്ബന ളംന അംഫുസന വഇല്ലം തഗ്ഫിലന വതർഹംന ലനകൂന മിൽ ഖാസിരീൻ. ആരോട്? റബ്ബന. ലോകത്ത് വന്ന എല്ലാ നബിമാരും പ്രാർത്ഥിച്ച ആരോടാ? അല്ലാഹുവോട്. ഇത് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക്. ഇനി രണ്ടാമത്തത്, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങണത് വരെ ഉള്ള പ്രാർത്ഥന, രാവിലെ എണീറ്റ ഉടനെയുള്ള പ്രാർത്ഥന, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുഷൂർ മുതൽ അങ്ങോട്ട് പിന്നെ രാത്രി കിടന്നുറങ്ങണ വരെയുള്ള പ്രാർത്ഥന, ഏതെടുത്താലും ഒന്നുകിൽ അള്ളാഹുമ്മ അല്ലെങ്കിൽ റബ്ബന അല്ലെങ്കിൽ റബ്ബി, ആരോടാ? അള്ളാഹുണ്ട് മാത്രം. ഒന്നെങ്കിലും റസൂലുണ്ടോ? ബദരീങ്ങളോടുണ്ടോ? മറ്റോ അമ്പിയ ഉലിയാക്കന്മാരോടുണ്ടോ? ഇല്ല. ആരോട് മാത്രം? അള്ളാഹുണ്ട് മാത്രം. ഇത്രയും ക്ലിയറായ, നല്ല ക്രിസ്റ്റൽ ക്ലിയറായ ഒരു ആശയമാണ് നമുക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഇത് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ നെഞ്ചിലേറ്റുക, നിങ്ങളുടെ നിങ്ങളതിന് ആവേശമായിട്ടെടുക്കുക. തൗഹീദ് അതിനാവേശമായ ഒരു ഉന്നതമായ വിശ്വാസമാണത്. അതിനുള്ള താല്പര്യമായി തന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ വളരട്ടെ, വളരട്ടെ. എന്നിട്ട് നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ആ സാധ്യമാകുന്ന രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം, ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യനെങ്കിലും സത്യദീനിലേക്ക്, യഥാർത്ഥ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായാൽ വലിയ അനുഗ്രഹമാ, വലിയ കാര്യമാണത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അന്ധവിശ്വാസികൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് പലതിന്റെ പേരിലും. ചിലപ്പോ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുകയാണ്. എന്തേ കാരണം? അന്നിങ്ങടെ പരീക്ഷയാണ്, SLC പരീക്ഷയോ അല്ലെങ്കിൽ പിന്നെ +2 പരീക്ഷയൊക്കെ നടക്കുകയാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴേക്കാർ ചിലപ്പോ ഒരു കറുത്ത പൂച്ച മുന്നിൽ കൂടെ പോണ്. ഒന്നുമില്ല, നമ്മള് പരീക്ഷയ്ക്ക് പോണ്, പൂച്ച അതിന്റെ അരിയും തേടി പോവാൻ, പ്രശ്നമൊന്നുമില്ല. രണ്ടാളും തമ്മില് വൈറ്റൊന്നുമില്ല, രണ്ടാളും രണ്ടു വഴിക്ക് പോവാണ്. പോകുമ്പോ നമ്മള് ആ വഴി അല്ലെങ്കിൽ ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോയത്. ഒന്നുമില്ല, അത് കാണുന്ന അമ്മാന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പൊറുതിയട്, എന്തിനാ പൂച്ച നേരത്തെ തന്നെ പോയില്ല പോയത്? പിന്നെ ഇവന്റെ ടൈം ടേബിൾ നോക്കിട്ടല്ലേ പൂച്ച പോകലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഉമ്മാക്കൊരു പൊറുതിയാണ്. എന്തിനാ പൊറുതിയാണ്? ഇത് ഈ അന്ധവിശ്വാസമുള്ളതാണ്, അത് തിരുത്തണം. നമുക്ക് പൂച്ചല്ല, നമ്മളെ കടിക്കോ നോക്കിയാ മതി, നമ്മളെ കടിക്കോ നോക്കിയാ മതി അത്ര, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയാ മതി. അല്ല, പൂച്ച പൂച്ചന്റെ വഴിക്ക്, നമ്മളെ വഴിക്ക്. എന്താ പ്രാർത്ഥന? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രാർത്ഥന ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രാർത്ഥനയാണ്! അല്ലാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. തവക്കൽ തുഅലല്ലാ, അല്ലാഹുവിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു.
അല്ലാനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശേഷിയും ഒന്നുമില്ല. ഇത് പറഞ്ഞിട്ടാണ് പോണത് അല്ലേ? ഇന്ന് പറഞ്ഞിട്ടെന്നെയാണോ പോന്നത്? ഇന്ന് അത് ചൊല്ലി പോന്നവരാരൊക്കെ കൈ പൊക്കാന്ന് ഞാൻ പറയുന്നില്ല, പൊക്കും വേണ്ട. ആലോചിക്ക, ഇനി നാളെ മുതൽ ഇറങ്ങുമ്പോ അത് ശീലമാക്കുക, മനസ്സിലായില്ലേ? അപ്പൊ ആ നിലക്ക് അല്ലാനെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങാം. പിന്നെ ഈ പറഞ്ഞ ബേജാറും പേടിയൊന്നും അവിടെ ഇല്ല. അല്ലാനെ നമ്മൾ ഏൽപ്പിച്ചത് നമ്മോട് സ്നേഹമുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അല്ല ഗഫൂറുൽ വദൂദായ അല്ലാ, അവനെ നമ്മൾ ഏൽപ്പിച്ചത്. ഇനി വേറെ കുറെ അന്ധവിശ്വാസങ്ങള് ചില ആൾക്കാരുണ്ട്, ബോർഡ് വെച്ചിട്ടും വെക്കാതെ ഒക്കെ ചിലയിടത്ത് ഭാവി പറഞ്ഞു കൊടുക്കും അല്ലേ, കണക്ക് നോട്ടക്കാര് അങ്ങനെ പലതും പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കാറുണ്ട്, ബോർഡ് വെച്ചും വെക്കാതെ ഒക്കെ ഉണ്ടാവാറുണ്ട്. സത്യത്തില് ചില ആൾക്കാർക്കെങ്കിലും ഒരു ഒരു അവസ്ഥ എന്താ അറിയോ, ചിലർ രണ്ട് ടൈപ്പ് പോക്കുണ്ട്. ചിലര് പറയുന്നത് എന്ത്, നമ്മള് ഒന്ന് പോയി നോക്ക, ഒരു പണ്ടം പോയി, ആഭരണം പോയി, അല്ലെ വേറെന്തോ ഒരു പ്രശ്നം, അപ്പൊ ഒന്ന് പോയി നോക്ക, പലരും പോണ്ടല്ലോ എന്ന് പറഞ്ഞൊരു പോക്ക്. വേറൊരു പോക്ക് എന്താ വെച്ചാൽ ആ പറയണെ വിശ്വസിക്കാൻ കണ്ടുള്ള പോക്ക്. രണ്ടും പറ്റൂല. ഏത്, ഈ ജ്യോത്സ്യന്മാരുടെ കണക്ക് നോട്ടക്കാരുടെ അരികിൽ പോയി അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുക, പറയുക, ആ പറഞ്ഞ് വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ റസൂലുള്ളാഹി സ്വലം പറഞ്ഞിട്ടുണ്ട്, മൻ അതാ കാഹിനൻ ഔ അറാഫ, ആരെങ്കിലും ജ്യോത്സ്യന്റെ കണക്ക് നോട്ടക്കാരുടെ അരികിൽ ചെന്നു, ഫസഅലഹു അൻ ഷൈ, എന്നിട്ട് അയാളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, എന്നിട്ട് അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് ഇറക്കിയ ഖുർആനിൽ ആ മനുഷ്യൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഏത് പോക്ക്? ആ പറഞ്ഞയില് വിശ്വസിക്കാൻ കണ്ടുള്ള പോക്ക്. ഇനി അതല്ല, നമ്മള് പോയി നോക്കുക, മറ്റോലൊക്കെ പോകണ്ടല്ല, അങ്ങനെ പോക്കുണ്ടല്ലോ. അതാണെങ്കിലോ അവന്റെ 40 സംസ്കാരം അവർ ഒറ്റ പോക്ക് കൊണ്ട് ഡിലീറ്റായി, ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു. ആ 40 സംസ്കാരം ഒക്കെ പോയി ഒറ്റ പോക്കിന്. ആലോചിച്ച് നോക്കൂ, വലിയ അപകടമാണ്. പിന്നെ ചിലപ്പോ നിങ്ങൾ കാണും, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൈമലൊക്കെ ഒരു കെട്ട് അല്ലേ, ചരട്, ഐക്കല്ല്, ഐക്കല്ല് പറഞ്ഞാല് ഹൈക്കല്ല് എന്നല്ല കേട്ടോ, ഏയ് അല്ല ഉഷാറുള്ള കല്ല് എന്നല്ല, ഐക്കല്ല്, ഏലസ്, ഇതൊക്കെ എന്താ സാധനം? ആ സാധനം അങ്ങനെയുള്ള കെട്ടിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ഒരു ശിർക്ക് ചെയ്തു. അതുകൊണ്ട് ആ ജാതി സംഗതി നമുക്ക് പറ്റൂല, നമുക്കറിയാം അത്. പക്ഷെ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അവരെ എങ്ങനെ തിരുത്താൻ കഴിയുമോ, ആ നിലക്കുള്ള നിങ്ങളോട് കഴിയുന്ന ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൃത്യമായി അറിയാൻ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഏത് സമയത്തും ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ സാധ്യതയുണ്ട് എന്ന് മറക്കരുത്. ഏത് തിരക്കിനിടയിലും, ചിലപ്പോ ചെറിയ മക്കളാണ്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന പ്രായമാണ്, ചിലപ്പോ വിചാരിക്കും എന്ത്, ഇനി എത്ര കാലുണ്ട്, എന്റെ വല്യാപ്പ വരെ ജീവിച്ചിരിപ്പുണ്ട്, ഏയ് ഇനി എത്ര കാലുണ്ട്, അത്ര വയസ്സ് എനിക്കും ഉണ്ടേ. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്ത, അല്ലെങ്കിൽ ആ പ്രായത്തില് പിന്നെ ലോകത്തുണ്ടായിരുന്ന, അല്ലെ നിങ്ങൾ ജനിച്ച ആ കൊല്ലം ജനിച്ച എല്ലാവരും നിങ്ങൾ ഈ വയസ്സിലെത്തി നിൽക്കുമ്പോ ഉണ്ടോ? പലരും ഇടക്ക് മരിച്ചു പോയില്ലേ? ഈ ഒരു ചോദ്യം അടുത്ത കൊല്ലം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സദസ്സിലെ മറ്റു ചോദിച്ചാൽ, ചോദിക്കാനോ അല്ലെങ്കിൽ ചോദിക്കപ്പെടാനോ ആരൊക്കെ ഉണ്ടാകുക അറിയോ? നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ആ മരണം മുന്നിൽ കണ്ട് മരണത്തെ അല്ല പേടിക്കേണ്ടത്, മരണാന്തര ജീവിതത്തെ ഭയന്ന്, അഥവാ അല്ലാനെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ നരകത്തെ ഭയന്ന് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലും സംശയം ഇല്ലേ? സമയമില്ല. സമയത്തിന്റെ പരിമിതി ഉണ്ടെന്നാണ് പറഞ്ഞത്, ലേശം നീണ്ടുപോയി. അപ്പോ ഏതായിരുന്നാലും ഈ പറഞ്ഞതിന്റെ ഈ ഒരു ചുരുക്കം നിങ്ങൾ മനസ്സിലാക്കുക, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണ് നടത്തേണ്ടത്, അവനല്ലാതെ പ്രാർത്ഥനയ്ക്ക് അർഹൻ മറ്റാരുമില്ല എന്ന തിരിച്ചറിവുണ്ടാക്കുകയും അല്ലാഹുവോട് മാത്രം
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ല, അത് ഉറപ്പിച്ചുകൊണ്ട് അത് പറയുമ്പോൾ ഒരു പക്ഷെ എങ്ങനെ തോന്നും, ചിലപ്പോ നമ്മൾ ഡോക്ടർ അടുത്ത് പോണില്ലേ, ഡോക്ടർ അടുത്ത് പോണില്ലേ, അങ്ങനെ കുറെ സംഗതിക്ക് നമ്മൾ സഹായം ചോദിക്കില്ലേ, ഉമ്മയോട് ചായ ചോദിക്കാറില്ലേ, ഇതൊക്കെ സംശയം ഉണ്ടാവും ചിലപ്പോ. നിങ്ങൾ ആലോചിക്കേണ്ടത് അത് ഒന്ന് വേറെ, ഇതൊന്ന് വേറെ. അതിന് അള്ളാഹുവിന്റെ ഒരു കാര്യം കാണുന്ന ബന്ധം നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാലേ, ഒരു ഡോക്ടർ നമ്മളെ ചികിത്സിക്കാനുള്ള ഒരു ഡോക്ടർ, അയാളടുത്ത് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരു സ്ഥലം മരിച്ചു പോയി വിചാരിക്കൂ, പിന്നെ നമുക്ക് രോഗം വന്നാൽ ആ ഡോക്ടറോട് സഹായം ചോദിക്കൂലോ നമ്മള്? എന്നാ അന്ന് ചോദിച്ചില്ലേ, അന്ന് അയാൾ ഇവിടെ ഈ ബന്ധത്തിന്റെ ഉള്ളിലുണ്ട്, ഇപ്പൊ എന്താ ചോദിക്കാത്ത, ഈ ബന്ധത്തിന്റെ പുറത്തു പോയി. വൈദ്യ ശേഷി ബന്ധത്തിന്റെ പുറത്താണ്, ബദരീങ്ങൾ ഈ ബന്ധത്തിന്റെ പുറത്താണ്. അപ്പൊ ആ കാര്യമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മള്. അത് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾക്ക് നമ്മുടെ കഴിയുന്ന പോലെ എത്തിച്ചു കൊടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.